ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദൃശ്യാസ് കിച്ചൺ മാജിക്. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ദൃശ്യാസ് കിച്ചൺ മാജിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം സൈഡിലെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ദൃശ്യാസ് കിച്ചൺ മാജിക് ഒരു ചട്ടി ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചട്ടി ബിരിയാണി എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് ദൃശ്യാസ് കിച്ചൺ മാജിക്കിലൂടെ കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടത്. ഞാനിപ്പോൾ ഒരു 4 kg ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 12 പീസ് എടുത്തിട്ടുണ്ട്. അത് വലിയ പീസല്ല, കറി പീസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിലെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി, പിന്നെ 1 1/4 teaspoon കുരുമുളക് പൊടി. ഞാനിതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. കാരണം മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ അവസാനമെല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ദമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റൈസിന് ഒരു ചുവപ്പ് കളറ് വരും. അപ്പോൾ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിതിനകത്ത് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും, പിന്നെ നമുക്ക് ചേർക്കേണ്ടത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കൂടെ ചതച്ചതാണ്. ഇത് ഞാനൊരു 4 പച്ചമുളകും 1/6 ഇഞ്ചി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ മിക്സിയിലൊന്ന് ചതച്ചെടുത്തതാണ്. നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് മുളക് പൊടിൻ്റെ ആ ഒരു റെഡ് കളർ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ റെഡ് ചില്ലി പൗഡറോ അല്ലെ സാധാരണ ചില്ലി പൗഡറോ ആഡ് ചെയ്യാം. പക്ഷെ എനിക്ക് ആ ഒരു ബിരിയാണി ആയിക്കഴിഞ്ഞാൽ ഒരു യെല്ലോ ഇഷ് ഗ്രീൻ കളർ ആവുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിതിനകത്ത് മുളക് പൊടി ചേർക്കാത്തത്. ഉപ്പും അതേപോലെ തന്നെ കുരുമുളകും പച്ചമുളകിൻ്റെ ആ പേസ്റ്റൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ അതിനെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം. നമുക്കിതൊരു മിനിമം 1 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാം. അപ്പം നന്നായിട്ട് ഉപ്പുമുളകൊക്കെ പിടിക്കും. കുറച്ചധികം നേരം വെച്ച് കഴിഞ്ഞാൽ നല്ലത്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 tablespoon എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യണത്. ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അധികം എണ്ണ ഒഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 3 tablespoon എണ്ണ ചേർത്ത് കൊടുത്തു. ദേ, അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി. നമ്മുടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ പീസായിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആവട്ടെ. ഞാൻ ഇത് ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ടല്ല ഫ്രൈ ചെയ്യുന്നത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ അടച്ച് വയ്ക്കാം, അല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ടായാലും ഫ്രൈ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ട് 2 sides ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ എന്തായി നോക്കാം. ഒരു സൈഡ് ഓൾമോസ്റ്റ് കുക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ സൈഡും മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ്റെ എല്ലാ സൈഡും നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. പീസയും എണ്ണയിലേക്ക് നമുക്ക് 5 സവാള അരിഞ്ഞത് ആഡ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് വഴറ്റി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്കൊരു പേസ്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. അതായത് 4 പച്ചമുളക്, 1/6 ഇഞ്ചി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 ചെറിയ തക്കാളി. ഇത്രയും കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതാണ്. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിൽ വേണമെങ്കിൽ വെള്ളം ഉണ്ട് ഓൾറെഡി. ഇനി വെള്ളം കുറച്ച് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒരു 4 tablespoon വെള്ളം കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ മസാലയ്ക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കാം. ചിക്കൻ ആഡ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 1/4 മണിക്കൂർ അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, അപ്പോൾ ഈ മസാല നല്ല റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്തു. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്യുമ്പോൾ ഒരു 1/2 വെന്തു. പിന്നെ അതിന് ശേഷം ഈ മസാല ഇട്ട് വെന്തു. ഇനി ഇപ്പോൾ നമ്മളൊന്ന് ദമ്മ് കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ചിക്കൻ നല്ല കുക്കായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് റൈസ് കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുക്കറിനകത്തേക്ക് 2 tablespoon നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുക്കാം. സവാള എന്ന് ജസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉണക്ക മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. ഈ സെയിം നെയ്യിലേക്ക് നമുക്ക് 1-2 pieces പട്ട, 1 star, 1-2 pieces ഏലക്കായി. സ്റ്റാർ അല്ലെങ്കിൽ തക്കോലെന്ന് പറയട്ടോ ഇതിന്. പിന്നെ ഗ്രാമ്പു,
കുറച്ച് പെരുംജീരകം ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ജസ്റ്റ് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. അരി എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞു, ഞാൻ 4 ആക്കിലെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. 3 കപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 600 ഗ്രാമോളം വരും. ഒരു 500 മുതൽ 600 ഗ്രാം വരെ അരി മതിയായിരിക്കും നമുക്ക്. കാരണം ഒരാളുടെ കഴിക്കുന്നതിൻ്റെ ആ ക്വാണ്ടിറ്റി പോലെ ഇരിക്കും. ഒരാൾക്ക് ഏതാണ്ട് ഒരു 100 മുതൽ 150 ഗ്രാം അരി മതിയായിരിക്കും നമുക്ക് ബിരിയാണിക്ക്. അപ്പോൾ അങ്ങനെ ഞാനിത് 600 ഗ്രാം അരി, ഞാൻ ജീരക റൈസാണ് എടുത്തേക്കുന്നത്. കുഞ്ഞരിയാണ് എടുത്തേക്കുന്നത്. ജീരകശാല അല്ലെ ജീരക റൈസ്, കണ്ണൂരൊക്കെ ഇതൊരു ബ്രാൻഡ്, അഷ്റഫ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് അവൈലബിൾ ആണ്. അപ്പോൾ നല്ല സ്മെല്ലും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും ആ റൈസ്. അപ്പോൾ ആ റൈസാണ് ഞാൻ എടുത്തത്. അത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അത് നമുക്ക് ഈ നെയ്ക്കകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു 3 കപ്പിനാണ് ഞാൻ റൈസ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോൾ നമ്മൾ ജസ്റ്റ് ഇട്ടിട്ട് ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് ഇച്ചിരി മുന്നോട്ട് നിൽക്കണം. കാരണം റൈസൊക്കെ ഉപ്പ് വലിക്കുമ്പോൾ വന്നത് കുറയും. അപ്പോൾ ഈ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്കിങ്ങനെ ഈ സ്പൈസസ് ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ കാണണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം തന്നെ ഇടുന്ന സമയത്ത് ഇതിനൊക്കെ കൂടെ ഒരു കിഴിക്കകത്ത്, അതായത് ചെറിയൊരു കോട്ടൺ തുണിക്കകത്ത് കെട്ടിയിട്ട് കിഴി പോലെയാക്കിയിട്ട് ഇതിനകത്ത് ഈ സമയത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ആ എല്ലാ സ്പൈസസിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും നമുക്ക് റൈസിലിങ്ങനെ കാണാനും. അതുപോലെ ചെറിയ ആൾക്കൊക്കെ അത് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി വേവട്ടെ. അപ്പോൾ ഞാൻ കുക്കർ അടച്ചു വയ്ക്കാൻ പോവുകയാണ്. ഞാൻ കുക്കറിൻ്റെ വെയിറ്റ് ഇടാം, മൂടിയിടാൻ പോവുകയാണ്. ഞാൻ ഇതിനകത്ത് വെയിറ്റ് ഇടുന്നില്ല, പക്ഷേ വാഷർ ഇടുന്നുണ്ട്. പിന്നെ ഒരു 10 മിനിറ്റാണ് നമുക്ക് കുക്കിംഗ് ടൈം. ആദ്യത്തെ 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലും പിന്നത്തെ 5 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇതിനെ കുക്ക് ചെയ്യുന്നത്. ഇത് റൈസ് നന്നായിട്ട് ആവി പോകാൻ തുടങ്ങി, നമുക്കിനി ഇതിനെ ലോ ഫ്ലെയിമിലോട്ടേക്ക് മാറ്റാം. ഇപ്പോൾ 10 മിനിറ്റ് ആയി, നമുക്ക് ചോറ് തുറന്ന് നോക്കാം. ചോറ് നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്, നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. അപ്പം ഇന്ന് ഞാൻ ദം ചെയ്യുന്നത് ഗ്യാസ് അടുപ്പിൽ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ലാണ് ആദ്യം വെച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ദോശക്കല്ല് നമുക്കാദ്യം നന്നായിട്ട് ചൂടാക്കാം. അതിനുശേഷം നമുക്കൊരു ചട്ടി വെച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചട്ടിയിലാണ് നമ്മൾ ദം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ അടുപ്പിൻ്റെ അതേ ഒരു സെറ്റപ്പ് തന്നെ നമുക്ക് ദം ബിരിയാണിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നല്ല കഴുകി ക്ലീൻ ചെയ്ത ഒരു വാഴയില വെച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് വലിയ അരി എടുക്കണം, എല്ലാ സൈഡിലും എത്തുന്ന വിധത്തിൽ. നമ്മളിതിനെ വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് ആ ഒരു ചൂടിൽ തന്നെ ഒക്കെ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് സെറ്റായിക്കോളും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം ഒരു കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഗ്യാസ് കത്തിയിട്ടാണുള്ളത്, അടിയിൽ നിന്ന് ചൂടാകുന്നുണ്ട്. കാരണം ദോശക്കല്ല് ചൂടായി, ചട്ടി ചൂടാകാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന റൈസ് ആഡ് ചെയ്യാം. ഒരു ലെയർ, ഇതിന് ഞാൻ ലെയർ ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഒരു ലെയർ റൈസും ഒരു ലെയർ മസാല, ഞാൻ ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. റൈസ് ഇട്ടതിന് ശേഷം പിന്നെ നമുക്കടുത്ത ചിക്കൻ്റെ മസാല നിരത്തി കൊടുക്കാം. അപ്പോൾ ഒരു കുറച്ച് മസാലയും അതേപോലെ തന്നെ ചിക്കനും കൂടെ ആഡ് ചെയ്ത് ആദ്യം അടുത്ത ലെയറും കൂടെ അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ആദ്യം ഒരു ലെയർ നമുക്ക് ചോറും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ലെയർ ലെയറായിട്ട് മസാലയും ചോറും നമുക്ക് തീരുന്നവരെ ഇട്ട് കൊടുക്കാം. ഇതാണ് ചോറ് വെച്ച കുക്കർ. അതിൻ്റെ അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ ആ വെള്ളവും അതുപോലെ കുക്കിംഗ് ടൈമും കറക്റ്റാണെങ്കിൽ അരി നന്നായിട്ട് വേവുകയും അതേപോലെ കട്ട കെട്ടാതെ ഒട്ടിപ്പിടിക്കാതെ നല്ല റൈസായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. ആ മസാലയും റൈസും ഒക്കെ നല്ല രീതിയിലൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു പൊടി ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും അതുപോലെ പുതിയ ഇലയുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും നല്ലൊരു സ്മെല്ല് കിട്ടും.
നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വാഴയുടെ എക്സ്ട്രാ പുറത്തോട്ടേക്ക് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് അകത്തേക്കൊന്ന് മടക്കി കൊടുക്കാം. ഇപ്പുറത്തെ സൈഡൊന്ന് മടക്കിയിട്ട് നമുക്കതിന് കറക്റ്റായിട്ടൊരു മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. കഴിഞ്ഞില്ല, ഇനി നമുക്കിതിൻ്റെ മുകളിലും കൂടെ ഒരു കനലിടണം. അപ്പോൾ അടുപ്പിലില്ലാത്തവർ വിചാരിക്കും എങ്ങനെയാണ് കനലിടുന്നതെന്ന്, അതിനും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, വിറകടുപ്പ് കത്തിക്കാതെ തന്നെ എങ്ങനെയാണ് കനൽ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഗ്യാസിൻ്റെ ബർണറിലേക്ക് ഒരു രണ്ട് ചിരട്ട നമ്മൾ കത്തിക്കുക. അതിന് ശേഷം നന്നായിട്ട് അതിനെ കത്തിക്കുക. നന്നായിട്ട് കത്തുന്ന സമയത്ത് നമുക്കതിനൊരു പ്ലക്കർ എടുത്തിട്ട് ഇതേപോലെ തന്നെ നമ്മുടെ ചട്ടിയുടെ മുകളിൽ എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഫോണ് നന്നായിട്ട് ചൂടാവുന്ന, മുകളിൽ നിന്ന് എടുക്കുമ്പം ക്യാമറ നന്നായിട്ട് ചൂടാവുന്നതുകൊണ്ടാണ് ഞാൻ ആ എടുത്ത് വെക്കുന്ന വീഡിയോ കാണിച്ചു തരാതിരുന്നത്. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഇതേപോലത്തെ ഒരു പ്ലക്കർ ഉപയോഗിച്ചിട്ട് നമ്മൾ അടുപ്പിൽ നിന്ന് നന്നായിട്ട് ഇതേപോലെ കത്തുന്ന സമയമാകുമ്പോൾ ആ പ്ലക്കർ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് കെട്ടുന്ന വരെ, അതായത് ഒരു കാമണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇതങ്ങ് കെട്ടുപോയിക്കോളും, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ബിരിയാണി നന്നായിട്ട് ദമ്മായിക്കോളും. ആ കനലൊക്കെ കെട്ടു. നമുക്കിതുപോലെ അപ്പം ഇപ്പോഴും കനലാക്കിയിട്ട് ചെയ്യാമെന്നാണ്. ഇതിപ്പോൾ നല്ല തണിഞ്ഞ് കുറേ നേരമായല്ലോ കുണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് എപ്പോഴും ദം ബിരിയാണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ കനലെടുക്കാവുന്നതാണ്. ഓക്കെ, ദേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്ടി ബിരിയാണി ഇവിടെ റെഡിയാണ്. നമുക്കിത് ഡൈനിങ് ടേബിൾ ഇങ്ങനെ തന്നെ വയ്ക്കാം, വേറൊരു പാത്രത്തിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യുമ്പോൾ അതിന് കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ്. ഇത് നല്ലൊരു ഫ്ലേവറാണ്. നമ്മൾ സാധാരണ ഒരു ദം ബിരിയാണിനെക്കാളും കൂടുതൽ ആ ചട്ടിയുടെയും അതുപോലെ തന്നെ ആ വാഴയുടെ ഒക്കെ ഒരു സ്പെഷ്യൽ ഫ്ലേവറും കൂടെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ചട്ടിയിൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോർമൽ വീട്ടിലൊക്കെ അല്ലെങ്കിൽ ഗ്യാസിൽ ദം ബിരിയാണി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചട്ടിക്ക് പകരം ഒരു അലൂമിനിയം പാത്രം എടുക്കുക. പിന്നെ ചെയ്ത ബാക്കി പ്രൊസീജിയറൊക്കെ സെയിം. വാഴയിലേയും വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ഇത്തരമെല്ലാവരും ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലൊരു രണ്ട് മൂന്ന് ആൾക്കാർക്ക് എങ്ങനെ ദം ബിരിയാണി ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു മെത്തേഡിൽ ചെയ്യാം. ഇനി ഇങ്ങനെ ചട്ടിയും വാഴയിലേയും കൂടി ചെയ്യുന്നില്ലെങ്കിൽ ഇതേപോലെ തന്നെ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്യാം. അപ്പോൾ മുകളിലൊരു സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെയോ പ്ലേറ്റ് വെച്ചിട്ട് നമുക്കിതേപോലെ ചിരട്ട കത്തിച്ചിട്ട് കനലാക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ദം ബിരിയാണിയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അടിപൊളി ഐറ്റമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെയും ദൃശ്യസ് കിച്ചൺ മാജിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. താങ്ക് യു.